നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉദയനിധി സ്റ്റാലിൻ്റെ ഒരൊറ്റ വാക്ക് അത് ആളിക്കത്തുകയാണ് ഇന്ത്യ മുഴുവൻ. സനാതനധർമ്മം മലേറിയയും ഡെങ്കുവും പോലെയാണെന്നും സനാതനധർമ്മത്തെ തുടച്ചു നീക്കണമെന്നും ഇന്ത്യ മുന്നണി നേതാവ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞതിനെതിരെ വിമർശനങ്ങൾ ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ആ വാക്കുകൾ വിവാദമായതാണ്. ഇപ്പോൾ ഇതാ ഈ വിഷയത്തിൽ വിമർശനവുമായി സന്ദീപ് ജി വാര്യറും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും രംഗത്ത് വന്നിരിക്കുകയാണ്. സന്ദീപ് ജി വാര്യർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വിമർശിച്ചത് ഇങ്ങനെയാണ്: സനാതനധർമ്മം മലേറിയയും ഡെങ്കുവും പോലെയാണെന്നും സനാതനധർമ്മത്തെ തുടച്ചു നീക്കണമെന്നും ഇന്ത്യ മുന്നണി നേതാവ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു. ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു വിശ്വാസികളെ ഉന്മൂലനം ചെയ്യണമെന്നാണ് സ്റ്റാലിൻ്റെ മകൻ രാഹുൽ ഗാന്ധിയുടെ സഹയാത്രികൻ പിണറായിയുടെ ഉറ്റ സുഹൃത്ത് പറയുന്നത്. എത്ര അപകടകരമായ വിഷലിപ്തമായ പ്രസ്താവനയാണ് ഇയാൾ നടത്തിയിരിക്കുന്നത്. കോൺഗ്രസ് CPM നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യൽ നിങ്ങളുടെ മുന്നണിയുടെ ലക്ഷ്യമാണോ എന്നാണ് സന്ദീപ് ജി വാര്യർ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിക്കുന്നത്. അതേസമയം കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഹൈന്ദവ ധർമ്മത്തോട് യഥാർത്ഥ ബഹുമാനമുണ്ടെങ്കിൽ ഉദയനിധി സ്റ്റാലിനെ തള്ളിപ്പറയാൻ കോൺഗ്രസും CPMഉം തയ്യാറാകണമെന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ കട തുറക്കാൻ ഇറങ്ങിയവർ മുന്നോട്ട് വയ്ക്കുന്ന അഖണ്ഡതയുടെ സന്ദേശം ഇതാണോ എന്നും വി മുരളീധരൻ ചോദിച്ചു. തിരുവനന്തപുരത്ത് ABVP 75 വാർഷികാഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഉദയനിധി സ്റ്റാലിൻ്റെ അഭിപ്രായം രാഹുൽ ഗാന്ധിക്കും പിണറായി വിജയനും ഉണ്ടാകണം, അതാണ് അവർ സഖ്യമാകുന്നതെന്നും മന്ത്രി വിമർശിച്ചു. ഗണപതി മിത്താണെന്ന് പറയുന്ന AN ഷംഷീറിന്റെ അതേ വാചകമാണ് മറ്റൊരു തരത്തിൽ ഉദയനിധി സ്റ്റാലിൻ പറയുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഉദയനിധി സ്റ്റാലിൻ്റെ കുടുംബ പാർട്ടിക്കാർ 2G കൽക്കരിയുമടക്കം നടത്താവുന്ന അഴിമതിയെല്ലാം നടത്തി ഈ രാജ്യത്തെ കൊള്ളയടിച്ചപ്പോൾ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തിന് നഷ്ടപ്പെട്ടു പോയ പെരുമ വീണ്ടെടുക്കുന്നു. അതാണ് DMKയും കൂട്ടുകാരെയും അസ്വസ്ഥപ്പെടുത്തുന്നത്. യുവാക്കൾ ഇത്തരം പ്രവണതകളെ ചോദ്യം ചെയ്യണമെന്നും വി മുരളീധരൻ പറഞ്ഞു. ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ മുമ്പില്ലാത്ത പ്രാധാന്യം ഇന്ത്യക്കുണ്ട്. വികസന രാഷ്ട്രങ്ങളുടെ ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദമായി മാറാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് G20 അധ്യക്ഷ പദവിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭാരത പൈതൃകത്തെ വീണ്ടെടുക്കാനുള്ള പരിശ്രമങ്ങൾക്ക് ജനപിന്തുണയുണ്ടെന്നും വി മുരളീധരൻ ചൂണ്ടിക്കാണിച്ചു. എന്തായാലും ഉദയനിധി സ്റ്റാലിൻ്റെ ആ ഒരു പരാമർശം വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അത് പലരും ആ വാക്കുകളെ വിമർശിക്കുന്നുണ്ട്. എന്താണ് ഇനി കോൺഗ്രസിൻ്റെയും CPMന്റെയും ഈ വിഷയത്തിലുള്ള നിലപാടെന്നൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.